വിലപിടിപ്പുള്ള വസ്തുക്കളെ പൊതിഞ്ഞു പിടിക്കുക എന്നുള്ളത് മനുഷ്യന്റെ സ്വഭാവമാണല്ലോ. ഒരു കുഞ്ഞ് അതിന്റെ പാവയോ കളിപ്പാട്ടോ വേറെ ആർക്കും കൊടുക്കാറില്ല. ഇനി നമ്മൾ ആരെങ്കിലും ആ പാവ എടുത്തു കഴിഞ്ഞാൽ ഉടനെ ആ കുഞ്ഞ് ഉറക്കെ കരയാറുണ്ട്. പ്രായമായി വരുന്തോറും വിലപിടിപ്പുള്ള വസ്തുക്കൾ നാം ഏറ്റവും സുരക്ഷിതമായി സൂക്ഷിക്കാറുണ്ട്. നമ്മളുടെ പറമ്പിന് ചുറ്റും നാം മതില് കെട്ടി ഉറപ്പുള്ള ഗേറ്റ് സ്ഥാപിച്ച് സംരക്ഷിക്കാറില്ല. നമ്മളുടെ പണമാണെങ്കിൽ ഏറ്റവും ഉറപ്പുള്ള സ്ഥലങ്ങളിലല്ലേ നാം സൂക്ഷിച്ചു വെക്കാറുള്ളത്. ചേച്ചിമാര് അവരുടെ ആഭരണങ്ങളാണെങ്കിലും മറ്റാരും എടുക്കില്ല എന്ന് ഉറപ്പുള്ള ഷെൽഫുകളിലും ലോക്കറുകളിലുമാണ് സൂക്ഷിച്ചു വെക്കാറുള്ളത്. ഇനി നമ്മുടെ വീടിന് ചുറ്റുമാണെങ്കിലും നാം ഏറ്റവും ഉറപ്പുള്ള വാതിലുകളും ജനലുകളും സ്ഥാപിക്കാറില്ല. ഇതിനെല്ലാം പുറമെ സാധിക്കുന്നവർ സെക്യൂരിറ്റി ക്യാമറാസ് കൂടി സ്ഥാപിക്കാറുണ്ട്. എന്തിനു വേണ്ടി? ഏറ്റവും പ്രിയപ്പെട്ട വിലപിടിപ്പുള്ള വസ്തുക്കൾ മറ്റാരും എടുത്തുകൊണ്ടു പോകരുത് എന്നുള്ളത് നമുക്ക് നിർബന്ധമാണ്. ഇന്ന് കോർപ്പസ് ക്രിസ്തി പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ. ഈശോ കുർബാന സ്ഥാപിച്ചപ്പോൾ അപ്പമെടുത്ത് ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാണ്. അതുപോലെ പാനപാത്രമെടുത്ത് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എന്റെ രക്തമാണ്. നാം പങ്കെടുക്കുന്ന കുർബാനകളിൽ നൂറുകണക്കിനോ ആയിരക്കണക്കിനോ ആളുകൾ ഉണ്ടായാൽ ഇത് നിനക്ക് വേണ്ടി ചിന്തപ്പെടുന്ന ഈശോയുടെ രക്തവും നിനക്ക് വേണ്ടി മുറിയപ്പെടുന്ന ഈശോയുടെ ശരീരവുമാണ് എന്ന് നീ തിരിച്ചറിയേണ്ടത് ആവശ്യകതയാണ്. വിലയുള്ളതായി നാം കരുതുന്ന പ്രിയപ്പെട്ട വസ്തുക്കളെ സംരക്ഷിക്കുന്നതിൽ താല്പര്യം പുലർത്തുന്ന നാം പരിശുദ്ധ കുർബാന എന്ന മഹാദാനത്തെ എന്തുമാത്രം താല്പര്യത്തോടു കൂടിയാണ് സംരക്ഷിക്കാറുള്ളത്. അതിന് നാം പരിശുദ്ധ കുർബാനയുടെ വില മനസ്സിലാക്കണം. വിശുദ്ധ പാദ്രി പിയോ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധ കുർബാനയുടെ വില ജനം മനസ്സിലാക്കുകയാണെങ്കിൽ ദേവാലയത്തിൽ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ട്രാഫിക് പോലീസുകാരെ നിയമിക്കേണ്ടി വരുമായിരുന്നു. പാപിയായ എന്നിലേക്ക് ഈശോ കടന്നു വരുന്ന നിമിഷമാണ് പരിശുദ്ധ കുർബാന. ദൈവമായ ഈശോ ബലഹീനനായ എന്നിലേക്ക് പരിശുദ്ധ കുർബാനയായി കടന്നു വരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് നാം ഏറ്റവും ഭക്തിയാദരവോടെ പരിശുദ്ധ കുർബാനയെ സമീപിക്കുമായിരുന്നില്ലേ? ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കാൻ നാം ഒരുക്കമുള്ളവരായിരിക്കുകയും വേണം. എന്തായിരിക്കണം നമ്മുടെ ഒരുക്കം? അത് ഈശോ സക്കേവൂസിന്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ സക്കേവൂസ് ചെയ്ത അതേ കാര്യം ആവർത്തിക്കലാണ്. നമ്മിലെ പാപങ്ങൾ ഉപേക്ഷിക്കാൻ നാം തയ്യാറാകണം. പാപങ്ങൾ ഉപേക്ഷിച്ച് ദിവ്യകാരുണ്യ ഈശോയെ നാം സ്വീകരിക്കുമ്പോൾ സക്കേവൂസിനെ അനുഗ്രഹിച്ച ദിവ്യകാരുണ്യ ഈശോ നമ്മയും അനുഗ്രഹിക്കും. വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ വാക്കുകളോടെ അവസാനിപ്പിക്കുന്നു. എല്ലാ ദിവസവും 15 മിനിറ്റ് സമയം ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ചെലവഴിക്കുന്നത് മറ്റെല്ലാ ഭക്തകൃത്യങ്ങളെക്കാളും ആത്മീയമായി നിന്നെ വളർത്തും. നിനക്ക് വേണ്ടി കുർബാനയായി മാറിയ ഈശോയെ വിലയുള്ളവനായി കണ്ടു വിശുദ്ധിയോടെയും നീ സ്വീകരിക്കുമ്പോൾ നീയും ദിവ്യകാരുണ്യത്തിന്റെ ചൈതന്യമുള്ളവനായി.